കൊടുമണ്ണിൽ കോൺഗ്രസ് ഉയർത്തിയ പ്രതിഷേധത്തെ രാഷ്ട്രീയമെന്ന് പറഞ്ഞ് സി പി എമ്മിന് തള്ളാം. എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ കൂടി കോൺഗ്രസിന്റെ നിലപാട് സ്വീകരിച്ചതും വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതും നേതൃത്വത്തെ വെട്ടിലാക്കുന്നു. ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി ജോലികൾ വിലയിരുത്തി മടങ്ങിയതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരൻ കൂടി ഇടപെട്ട് ഓടപണി നിർത്തിവെപ്പിച്ചത്. എനിക്കറിയില്ല, എന്താ പാർട്ടി പരിശോധിക്കും, അങ്ങനെയുള്ള അതെല്ലാം പാർട്ടി പരിശോധിക്കും. അവിടെ ആരും കൈയേറിയിട്ടില്ല. ഈ ഓട കഴിഞ്ഞ് പിന്നെയും 2 മീറ്റർ സ്ഥലം പി ഡബ്ല്യു റോഡിൻ്റെ സ്ഥലം മുന്നോട്ട് അതിൻ്റെ കിഴക്ക് വശത്തുണ്ട്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്ന ജോർജ് ജോസഫിൻ്റെ ആക്ഷേപം കെ പി ഉദയഭാനു ആവർത്തിച്ചു. ഏതാണ്ട് 7 മീറ്ററോളം റോഡ് കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അതുപോലെ തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണം കൊടുത്തതിന് ആരോപിച്ചതിനെ സംബന്ധിച്ച് വീണ ജോർജ് കേസ് കൊടുക്കും. ഇന്നലെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന ഓട നിർമ്മാണം തടസ്സപ്പെടുത്തിയത്. ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശ്രീധരന്റെ എതിർപ്പിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് ജോർജ് ജോസഫിന്റെ പക്ഷം. അടൂർ സീറ്റ് സി പി ഐയുടെ കയ്യിൽ നിന്ന് മാറ്റി സി പി എമ്മിന് ആക്കിയിട്ട് ഇദ്ദേഹത്തിന് ആ സീറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് എന്നോട് പറയുകയും എൻ്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ ചെന്ന് കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അത് നിരസിച്ചു. അതിൻ്റെ വിരോധമായിരിക്കാം ഇതിന് പിന്നിലുള്ളത്. അതേസമയം മന്ത്രിയുടെ ഭർത്താവിന് വേണ്ടി റോഡ് അലൈൻമെന്റ് മാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് പരിധിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം. വാഹന ഗതാഗതത്തിന് തടസ്സമില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.